ശരിക്കും ഈ ക്രിങ്കിളുടെ ഹിജാബ് ടു തൗസൻഡ് നയൻറ്റീനിൽ ഇറങ്ങിയിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റിയിലും ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലും ലീഡിങ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ലാർജസ്റ്റ് സെല്ലിംഗ് ഹിജാബാണ് ക്രിങ്കിളുടെ ഹിജാബ് അതായത് കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഇപ്പോൾ ക്രിങ്കിളുടെ ഹിജാബാണ് അത് എന്തുകൊണ്ടാണ് ഓക്കെ ഹൈ എവ്രിവാൻ ദിസ് ഇസ് മീ ലുലു ടുഡേ ഐ വോണ്ടഡ് ടു ഷോ യു ഗൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ക്രിങ്കിൾഡ് ഹിജാപ്പ് അത്രയും ഇമ്പോർട്ടൻസ് വന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇത് വാങ്ങുന്നത് ഇതിൻ്റെ വില വളരെ കുറവാണ് ഇതിൻ്റെ കംഫേർട്ട് വളരെ കൂടുതലാണ് എന്നാൽ ഇതിൻ്റെ വേറൊരു മെച്ചം എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് സ്ലിപ്പ് ഓഫ് ദ ഹെഡ് നമ്മുടെ തലയിൽ നിന്ന് അതൊരിക്കലും വീഴില്ല അത് ചുറ്റിയാൽ അതേപോലെ നിൽക്കും ഇഫ് എ ക്യാപ് ഈസ് പോകണം നമ്മളൊരു ഒരു അണ്ടർ സ്കാഫ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമ്മുടെ ഹെഡിൽ ദിസ് ഹിജാബ് സ്റ്റേ ഇൻ പ്ലേസ് ഓക്കെ അപ്പം നമുക്ക് ക്രിങ്കിളിൻ്റെ ഹിജാബിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയണം സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഒരു വോട്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ഹിജാബാണ് എന്നുള്ളത് അപ്പോൾ കുറേ ആൾക്കാരതിൽ പങ്കെടുത്തു കേട്ടോ താങ്ക് സോ മച്ച് എനിവേ അതിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് ഈ ക്രിങ്കിൾഡ് ഹിച്ചാപ്പിന് തന്നെയാണ് അപ്പം ഇത്രയും ഈ ടിൽ ഒരു ത്രീ ആയിട്ട് ഇതിന് ഇത്രയും പോപ്പുലറായിട്ട് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ള റീസണുകളൊക്കെയാണ് ഇപ്പം വീഡിയോയിൽ നമ്മൾ പറയുന്നത് സോ റീസൺ നമ്പർ വൺ ഇതിൻ്റെ വിലയാണ് ഇതിൻ്റെ പ്രൈസാണ് സോ നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു പ്രൈസ് പക്ഷേ ഓരോ സ്ഥലത്തും നിങ്ങൾ വാങ്ങുന്ന സ്ഥലത്തിനടച്ചിട്ട് അനുസരിച്ചിട്ട് വില വ്യത്യാസം വരുന്നുണ്ട് ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് അതിപ്പോൾ ഹിജാബ് എന്നല്ല ഏത് പ്രൊഡക്റ്റിനും നിങ്ങൾ വാങ്ങുന്ന പ്ലേസിനനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ ഹിജാബിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം ഇതിൽ ഇതൊരു എന്താണ് ലീഡിങ് ആയിട്ട് ലാർജസ്റ്റ് സെല്ലിങ് ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ വില കൂടിയേ നിൽക്കുകയുള്ളൂ എപ്പോഴും വില കുറഞ്ഞു നിൽക്കില്ല അത് മനസ്സിലാക്കുക പിന്നെ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒക്കെ മനസ്സിലാവും ഇതിൽ ഇതിൻ്റെ ഒരു ഫാക്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഷോപ്പിൽ നിന്ന് ക്രിങ്കിൾഡ് ഹിജാബ് വാങ്ങുന്നത് കുറച്ചും കൂടി നല്ലതാണ് കാരണം ഇവിടെ കുറച്ചും കൂടി വില കുറഞ്ഞു കിട്ടും എനിക്ക് തോന്നുന്നില്ല ഇരുന്നൂറ്റി അൻപത് രൂപ ഉണ്ടാവും എന്ന് ഇപ്പോൾ നാട്ടിലാണെങ്കിലും മാളിൽ ഒരു വിലയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നമ്മുടെ വലിയൊരു വെഡ്ഡിങ് ഷോപ്പിൽ പോകണ ഒരു ക്ലോത്ത് മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ വേറെ വിലയുമായിരിക്കും അപ്പം അത് ഞാൻ പറഞ്ഞ ഓരോ ഷോപ്പിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും എന്നാലും നാട്ടിൽ കുറച്ചും കൂടി കുറയും എന്നെനിക്ക് തോന്നുന്നു ഒരു ഇല്ല പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾ നാട്ടിൽ ഏത് ഷോപ്പിൽ പോകുകയാണെങ്കിലും എല്ലാ ഷെയ്ഡും അവൈലബിളല്ല ഡയറക്റ്റ് നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ കുറേ ഹിജാബ്സ് ഉണ്ടാവും അതിൽ ക്രിങ്കിൾഡ് ഹിജാബ് ഒരു അഞ്ചെണ്ണ ഉണ്ടാവും അതിൽ നമ്മൾ വിചാരിച്ച കളറ് ഉണ്ടാവും എന്നല്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ക്രിങ്കിൾഡ് ആയിരിക്കുമല്ലോ വേറെ എന്തെങ്കിലും ഷിഫോണോ ജോർജിറ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ അതാണ് നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴുള്ള പ്രശ്നം അപ്പോൾ ആ ഷെയ്ഡ് കളറ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ ആ ഒരു ഡ്രസ്സിനെ മാച്ച് ചെയ്തിട്ടുള്ള കളറാണ് വിചാരിക്കുക അപ്പോൾ ആ ഒരു കളറ് നമുക്ക് നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരും പക്ഷേ നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ ഒരു റിസ്ക് ഇല്ല കാരണം ഓൺലൈനിൽ കണ്ടമാനം വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ടാവും എല്ലാ റയർ കളേഴ്സും അവിടെ വരും ഇപ്പോൾ ഇത് നല്ല ഡാർക്ക് റെഡാണ് ഇത് നമ്മളുടെ ഷോപ്പിൽ ഞാൻ ഓഫറിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് രൂപക്ക് കുറേ മുന്നേ ഓഫറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് നമുക്ക് ഒരുപാട് പീസ് കിട്ടിയ അപ്പം നമ്മളങ്ങനെ അപ്പോൾ ഓൺലൈൻ്റെ പ്രത്യേകത ചില ടൈമിൽ ഓഫർ ഉണ്ടാവും നല്ല ഓഫർ ഉണ്ടാവും ഇപ്പം ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഹിജാബ്സ് നമുക്ക് അവർ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ തരുന്ന ടൈമുണ്ടാവും പക്ഷേ ആ ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ചില സമയത്തൊക്കെ ഓഫർ ഉണ്ടാവും സോ ഓൺലൈൻ നല്ലതാണ് എന്നല്ല നമുക്ക് വിചാരിച്ച എക്സാക്ട് കളറ് കിട്ടണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നോക്കുകയാണ് നല്ലത് പുറത്തും ക്രിങ്കിൾ ഹിജാബ് ഒരുപാട് ഷോപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പുറത്തും ഇത് ആണ് സോ പ്രൈസ് വന്നിട്ട് നോക്കുമ്പം സോ ഇരുന്നൂറ്റി അൻപത് മുതൽ ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി അൻപതിന് കുറവുള്ള സ്ഥലമുണ്ട് ഇരുന്നൂറ്റി അൻപതിനേക്കാളും കൂടുതൽ വിലയുള്ള സ്ഥലമുണ്ട് സോ അതാണ് പ്രൈസിൻ്റെ കാര്യം രണ്ടാമത്തത് ഇതിൻ്റെ ലാസ്റ്റിംഗ് ആണ് അതായത് ഇത് എത്രത്തോളം നീണ്ടു നിൽക്കുന്നു ചില ഹിജാബുകൾ പെട്ടെന്ന് ഡാമേജായി പോകും ചിലത് ഒരുപാട് കാലം നമുക്ക് നിൽക്കും നോർമലി നമ്മൾ മുസ്ലിംസ് ഒരു ഒരു പെരുന്നാൾ കഴിഞ്ഞ് അത്ത പെരുന്നാളിനാണ് പിന്നെ മറ്റൊരു ഡ്രസ്സ് എടുക്കുക അപ്പം ഓൾമോസ്റ്റ് അവിടെ ഒരു വൺ ഇയർ ഗ്യാപ്പ് വന്നു ആ ഒരു ഗ്യാപ്പൊക്കെ നൈസ് സൂപ്പറായിട്ട് ഡാമേജ് ഒന്നും ഇല്ലാതെ നിൽക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏത് പ്രോഡക്റ്റും നമ്മൾ നമ്മൾ കീപ്പിംഗ് ആണ് അതിൻ്റെ ആയി നിൽക്കുന്നത് അപ്പം നല്ലപോലെ കീപ്പ് ചെയ്യാം സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ബക്കറ്റ് വാഷ് നടത്താം ജസ്റ്റ് അത് നഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് നേരം നമ്മൾ റിൻസ് ചെയ്യരുത് നമ്മൾ പീഞ്ഞു വെക്കരുത് അപ്പം തട്ടം പെട്ടെന്ന് ഡാമേജ് ആവും അപ്പം വാഷിംഗ് മെഷീനിൽ നമുക്ക് എയർ ഡ്രൈ ഒഴിവാക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാം അല്ലാണ്ട് കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസിലെ ഏറ്റവും സൂപ്പർ ഫാക്ടർ എന്ന് പറയുന്നത് ഇത് ഐൻ ചെയ്യേണ്ട എന്നുള്ളതാണ് കാരണം ഇത് ഓൾറെഡി ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു റിംഗിൾ എഫക്റ്റാണ് ഇതിലുള്ളത് അതായത് ഇതിങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് ചെറിയ ചെറിയ കുട്ടി കുട്ടി ലയേഴ്സാണ് ഈ ഒരു ഈ പ്രത്യേകത സോ അയൺ ചെയ്യേണ്ട യാതൊരു ആവശ്യവും അയൺ ചെയ്താൽ ഇതിൻ്റെ ആ ഒരു റിങ്കിൾ എഫക്റ്റ് പോവും അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കരുത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു റിങ്കിൾ എഫക്റ്റ് കൂടി വരും പിന്നെ അത് പോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അയൺ ചെയ്യാനും പറ്റില്ല അപ്പോൾ അത് ശ്രദ്ധിക്കാം നെക്സ്റ്റ് ആയിട്ട് ഇതിൽ വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലിപ്പം ഇപ്പോൾ ഇത് ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറേ അധികം വെറൈറ്റി പ്രൊഡക്റ്റ്സ് ഇറങ്ങിയിട്ടുണ്ട് അതായത് ക്രിങ്കിൾഡിൽ തന്നെ നല്ല നോർമൽ ക്രിങ്കിൾഡ് ഉണ്ട് ഹെവി ക്രിങ്കിൾഡ് ഉണ്ട് അതുപോലെ സീക്വൻസ് വർക്ക് വരുന്ന ക്രിങ്കിൾഡ് സ്റ്റോൺ വർക്ക് വരുന്ന ക്രിങ്കിൾഡ് അങ്ങനെ പല വർക്ക് വരുന്ന ക്രിങ്കിൾഡ് ഒക്കെ ഇപ്പോൾ ആണ് അപ്പോൾ നമുക്ക് നോർമൽ ക്രിങ്കിൾഡ് ഹിജാബിനേക്കാളും ഹെവി ക്രിങ്കിൾഡ് ഹിജാബ് കട്ടി ഉണ്ടാവും വില കൂടും നോർമലിനേക്കാളും ഹെവി ക്രിങ്കിൾഡിന് വില കൂടുതലായിരിക്കും അതിനനുസരിച്ചിട്ട് തിക്നെസ്സും കൂടും പക്ഷേ നമ്മൾ നോർമൽ ക്രിങ്കിൾഡ് ഹിജാബ് ഇപ്പം ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന ക്രിങ്കിൾഡ് ഹിജാബ് ട്രാൻസ്പെറൻറ്റ് ആണോ അതായത് തിക്നസ്സിൻ്റെ ആ ഒരു കപ്പാസിറ്റിയാണ് ഞാൻ പറയുന്നത് നമ്മളൊരു ഹിജാബ് എടുത്ത് നോക്കിയാൽ അത് ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ അതിന് വലിയ തിക്നസ് ഇല്ല പക്ഷേ നമ്മൾ ക്രിങ്കിൾഡ് നോർമൽ ക്രിങ്കിൾഡ് ഹിജാബ് എടുത്ത് നോക്കുമ്പം അത് ഒരു നയൻറ്റിൻ പെർസെൻറ്റേജ് ആണ് ട്രാൻസ്പെറൻ്റ് ഉള്ളു ഫുള്ളായിട്ട് ട്രാൻസ്പെറൻ്റ് അല്ല ലൈക്ക് നമ്മളുടെ ഷിഫോണിൻ്റെ അത്രയൊന്നും ഇത് ട്രാൻസ്പെറൻറ്റ് അല്ല അതായത് ഉള്ളിലുള്ള ഭാഗങ്ങൾ തെളിഞ്ഞു കാണില്ല ഓക്കെ ബിക്കോസ് ഇത് കട്ടില്ലെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് എഫക്റ്റുകൊണ്ട് ഉള്ളിലുള്ള ഭാഗങ്ങൾ ഇത് കാണില്ല അപ്പോൾ ഉള്ളിലുള്ള ഹെയർ റിവീൽ ചെയ്യൊന്നും ചെയ്യില്ല തെളിഞ്ഞു കാണില്ല സോ ആ ഒരു കേസ് ഉണ്ട് അപ്പോൾ തിക്നസ്സിൻ്റെ കേസിൽ അതാണ് അപ്പോൾ കൂടുതൽ തിക്നസ് വേണമെന്നുള്ളവർ ഹെവി ക്രിങ്കിൾഡ് ചോദിച്ച് വാങ്ങുക പിന്നെ ഹെവി ക്രിങ്കിൾഡ് ഷോപ്പിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഓൺലൈനിലുണ്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പ്രൈസ് അത്രേ ഉള്ളൂ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റിയിട്ട് നോക്കാം ക്രിങ്കിൾഡ് കോട്ടൻ എന്നാണ് ഇതിന് പറയൽ സോ ഇത് കോട്ടൺ ഹിജാബാണ് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇല്ല നയൻറ്റി പെർസെൻറ്റേജ് കോട്ടൺ ആണെന്ന് പറയാം ബാക്കി മിക്സിംഗ് ഉണ്ടാവും ബാക്കി ഫാബ്രിക്സിൻ്റെ ബ്ലെൻഡിങ് ഉണ്ടാവും അപ്പം ഏത് ഹിജാബിലും ചിലപ്പോൾ അധികം ബ്ലെൻഡിങ് ഉണ്ടാവും ബട്ട് നയൻറ്റി പെർസെൻറ്റേജും കോട്ടൺ ആയതുകൊണ്ട് നമുക്കിത് എക്സാക്റ്റ് കോട്ടൺ ഹിജാബിൻ്റെ ഒരു മെറിറ്റ്സ് ഒക്കെ കിട്ടും ആ ഒരു അതേ എഫക്റ്റാണ് ഉണ്ടാവുക സൂപ്പർ കംഫേർട്ടാണ് തീരെ ഹോട്ടല്ല ഫ്ലോയി മെറ്റീരിയലിൻ്റെ ആ ഒരു ലുക്കും കിട്ടും എന്നാൽ നമുക്ക് നല്ല സ്റ്റഡി ആയിട്ട് കിട്ടും നമ്മൾ ലെയർ എടുത്താൽ അതേപോലെ തന്നെ ഉണ്ടാവും എന്നാൽ നമ്മൾ കൂടുതൽ ലെയർ എടുത്താൽ നമ്മൾ ചില ഹിജാബ്സ് ഇട്ടാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും സോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇത് ഭയങ്കര കൂളാണ് ഇത് ഇട്ടാൽ സൂപ്പറാണ് സോ കോട്ടൺ മെറ്റീരിയൽ ആണെന്ന് തന്നെ നമുക്ക് പറയാം ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് വിസ്കോസ് ക്രിങ്കിൾഡും ഇറങ്ങിയിട്ടുണ്ട് സോ നിങ്ങൾ വാങ്ങുമ്പോൾ കോട്ടൺ തന്നെ വാങ്ങായിരിക്കും കൂടുതലായിട്ട് നല്ലത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലെങ്ത് ആൻഡ് ആണ് അതായത് ഈ ക്രിങ്കിൾഡ് ഹിജാബില് നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ ലെങ്ങ് തൊണ്ണൂറ് സെന്റിമീറ്റർ വരുന്നുണ്ട് സോ അത്യാവശ്യം നമുക്ക് ചുറ്റാനുള്ള ആ ഒരു സൈസ് ഇത് അവൈലബിൾ ആണ് നമുക്കിത് റോൾ ചെയ്യാനല്ലാതെ സാധാരണ നമ്മൾ കാഷ്വൽ ആയിട്ട് ഇടുന്ന നമ്മുടെ കുർത്തയിലേക്കോ അല്ലെങ്കിൽ ചുരിദാറിലേക്കൊക്കെ നമുക്ക് വൺ സൈഡ് ആയിട്ടുള്ള ഷോൾ ആയിട്ടോ അതല്ലെങ്കിൽ നമുക്ക് റോൾ ചെയ്യാനല്ലാതെയും മറ്റ് യൂസേഴ്സിനൊക്കെ പ്രിങ്കിൾഡ് ഹിജാബ് യൂസ് ചെയ്യാം ഇത്രയും നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് ഉണ്ട് ക്രിങ്കിൾഡ് ഹിജാബിന് നമുക്ക് കവറേജ് എൻഷ്യർ ചെയ്യാം കാരണം അത്യാവശ്യം നീളം വീതി ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് നല്ലപോലെ നമുക്ക് ചെസ്റ്റും നമ്മളുടെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചുറ്റാൻ പറ്റും അപ്പോൾ അങ്ങനെ ചുറ്റെയ്യാൻ പറ്റിയ കവറേജ് റിങ്കിൾഡ് ഹിജാബിന് നമുക്ക് എൻഷുവർ ചെയ്യാൻ പറ്റും ആൻഡ് അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മളിതിൽ പറയുകയാണെങ്കിൽ ഈ ഒരു റിങ്കിൾ എഫക്റ്റ് ഉണ്ടല്ലോ അതൊരു യുണീക്കാണ് വേറെ ഏത് ഹിജാബിലും ഈ ഒരു റിങ്കിൾ എഫക്റ്റ് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഷോള് നമ്മൾ ചുറ്റി ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ലുക്കേക്കാരം അപ്പോൾ ചില ഷോളുകൾ നമ്മൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും ഡ്രസ്സിനെ പോലെ തന്നെ പക്ഷെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് തീരെ ഒരു മാച്ചിങ് ആയിരിക്കില്ല പക്ഷേ ക്രിങ്കിൾഡ് ഹിജാപ്പിൽ ഈ ചെറിയ ചെറിയ ലെയേഴ്സ് ഉള്ളതുകൊണ്ട് ഈ ഒരു ഈ ഒരു യുണീക്ക് റിങ്കിൾ എഫക്റ്റ് ഉള്ളതുകൊണ്ട് കാണാൻ ഭയങ്കര സിമ്പിളായിരിക്കും ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നല്ലോ ഈ ഇങ്ങനെ പുകഴ്ത്തി പറയാമെന്നൊന്നുമല്ല ഇത് ഓൾറെഡി ഇതിനുള്ള ഒരു നല്ല നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ഹിജാബാണ് എനിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ ഇല്ലാതെ നമുക്ക് ഒരുപാട് നേരത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് കാലം സൂപ്പറായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സൂപ്പർ കംഫർട്ടബിൾ ഹിജാബാണ് ക്രിങ്കിൾഡ് ഹിജാബ് എന്ന് പറയുന്നത് സോ ഇതൊരു ഐഡിയൽ പീസാണ് ഒക്കേഷനിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് സ്കൂളിൽ കോളേജിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇനി പാർട്ടിയിലേക്കായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോ നമ്മളിപ്പം ക്രിങ്കിൾ ഏജാപ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇട്ട് ഷെയർ ചെയ്തു സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മസ്റ്റായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും സോ ഡെഫിനായിട്ടും പുതിയൊരു വീഡിയോയിൽ കാണാം പോകുന്നതിന് മുന്നേ ഒരു ബോണസ് ടിപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ക്രിങ്കിളുടെ ഹിജാബ് ഇപ്പം ഭയങ്കര ഡിമാൻഡാണ് ട്രെൻഡിങ് വണ്ണിൽ നിൽക്കുകയാണ് ഹിജാബിൻ്റെ കേസിൽ സൊ ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും ആൾക്കാര് കൂടുതൽ വെറൈറ്റിയിൽ ഇറക്കും സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എൻഷർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ വാങ്ങുക കാരണം ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾ ക്വാളിറ്റി കുറഞ്ഞിട്ടും ഇറങ്ങാൻ സാധ്യതയുണ്ട് അതിൻ്റെ ക്വാളിറ്റി നോക്കുക ചെക്ക് ചെയ്തിട്ട് വാങ്ങുക ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പറയുന്ന പ്രത്യേകതകളൊക്കെ ഉണ്ടാവും അത്രയും ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഓരോ പ്രൊഡക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ വാങ്ങിയിട്ടുള്ള ക്രിങ്കിൾ ഹേജാബിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ തന്നത് സോ അത്രയല്ല നമ്മൾ വീഡിയോ വാങ്ങിറ്റപ്പ് ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ